ഏഴ് മിനിറ്റുകൾക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. യാത്രികൾ കൃപയാ ധ്യാൻ ദേ. ഗാഡി സംഖ്യ കോഴിക്കോട് നിന്ന് ഷൊർണൂരിലേക്ക് ചെയർകാർ എ സി ചെയർകാറാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. വിത്തൗട്ട് ഫുഡാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 430 രൂപയാണ് ലാഭം. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഫുൾ ചാർജ് കൊടുക്കും. For the kind attention of passengers, train number 20633 has arrived at Trivandrum Vande Bharat Express via Arnakulam. ഞങ്ങൾക്ക് ട്രെയിനിൽ ഞങ്ങൾക്ക് 3 പേർക്ക് അടുപ്പിച്ച സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അവിടെ അടുത്തിരുന്ന ആൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നോളാം പറഞ്ഞിട്ട് ആൾ ഇപ്പുറത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് എല്ലാ സീറ്റിലും വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ട്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ട്രാവൽ ചെയ്ത് അപ്പോൾ ഈവനിങ് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ സീറ്റിൻ്റെ ബാക്ക് സൈഡിലും ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ വാഷ്റൂം കുഴപ്പമില്ലായിരുന്നു, നല്ല നീറ്റായിരുന്നു. വാഷ് ബേസിനാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഡ്രയറുണ്ട്, സോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ക്ലോസറ്റ് പഴയ മോഡലായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറെ ഒരു വാഷ്റൂം കൂടി ഉണ്ട്, അത് യൂറോപ്യൻ ക്ലോസറ്റാണ്. ഇപ്പോൾ വണ്ടി പോകുന്നത് 109 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ആൾ തണുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഷോളിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുക. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് വിത്തൗട്ട് ഫുഡാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ട്രെയിനിൽ വെച്ചിട്ട് തന്നെ ഒരു സ്റ്റാഫ് വന്നിട്ട് എന്തെങ്കിലും ചായ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചായയും സ്നാക്സും ഓർഡർ ചെയ്തു. നമ്മൾ വടയാണ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ലഗേജ് വെക്കാനായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് മുകളിൽ രണ്ട് സൈഡിലായിട്ട്. പിന്നെ എ സി അധികം തണുപ്പൊന്നുമില്ല, അത്യാവശ്യം ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ. അത് കാരണം നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇതൊക്കെയാണ്. ഒരു ഉഴുന്നുവട, അത് ചൂടൊന്നുമില്ല. പിന്നെ അതേപോലെ ചോക്കോപ്പയുടെ ഒരു ബിസ്ക്കറ്റ്, പിന്നെ നമ്മുടെ കപ്പലിൻ്റെ ഇവിടെ അത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഓട്സിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് ചൂടാവുന്നുണ്ട്, ഒരു മിക്സ്ചർ പോലെ ഒരു സംഭവമാണ്. പിന്നെ കോഫി. ഇതിന് മൊത്തം വന്നിരിക്കുന്നത് പെർ പേഴ്സൺ 70 രൂപയാണ്. പിന്നെ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് ചെറിയ കുട്ടിക്ക് ഒരു വാട്സാപ്പിലൊക്കെ കൊടുത്തു, ഭയങ്കര ഹാപ്പി. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടൈമിങ്ങൊക്കെ കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങളവിടെ എത്തിച്ചേർന്നു.
നമുക്ക് ഈ ട്രെയിനിലൊരു തവണ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ട്രെയിനിലൊന്നും കയറാൻ തോന്നുന്നില്ല. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ.